തോമസ് സാറേ, പറമ്പിലൊക്കെ ഉണ്ടല്ലേ സാർ. അത് ഇവിടെ ഈ ഒരു ചെറിയ മരത്തിലേ മാങ്കോസ്റ്റിങ്ങടെ ഉണ്ടല്ല, ഇതെന്താണ് അതിന്റെ പ്രത്യേകത? ഇത് ഗ്രാഫ്റ്റ് ചെയ്ത മാങ്കോസ്റ്റിൻ ആണ്. അതെ, അപ്പൊ അതിൽ തന്നെ സൈഡ് ബ്രാഞ്ച് ആണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സൈഡ് ബ്രാഞ്ച്, മാങ്കോസ്റ്റിന്റെ പാർശ്വ ശിഖരങ്ങൾ എന്ന് പറയൂലേ, അതിന് മുകളിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ, സൈഡിലോട്ട് പടർന്ന് വളരും. അപ്പൊ സ്ഥലക്കുറവുള്ള ആളുകൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണിത്. ഡ്രമ്മിൽ നടാം, ടെറസിലൊക്കെ നടാം, ഇത്രയും വലുപ്പം വെക്കുള്ളൂ. ഇതിപ്പോ 2012 നട്ട ചെടിയാണിത്. അപ്പൊ ഇത്രയും വർഷമായിട്ട് ഇതിന്റെ വളർച്ച ഇങ്ങനെയാണ്. നന്നായിട്ട് ഇഷ്ടംപോലെ സാധാരണ മാങ്കോസ്റ്റിൻ കായ്ക്കണ പോലെ തന്നെ ഇതും കായ്ക്കും. അത് കായ്ക്കണ പോലെ തന്നെ താഴെ ഇതുപോലെ ചെറിയ മരത്തിൽ കിട്ടും അല്ലേ? അപ്പൊ ഈ ഡ്രമ്മിലൊക്കെ വെക്കുന്നവർക്ക് ഇതേപോലത്തെ ഡ്രമ്മിൽ വെക്കുന്നത് എപ്പോഴും ഈ ടൈപ്പ് ഗ്രാഫ്റ്റ് ചെയ്ത സൈഡ് ബ്രാഞ്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ആ ഒരു ഡാർക്ക്നെസ് കാണിക്കും, മുകളിലോട്ട് പോകത്തില്ല. അടിപൊളി കേട്ടാ, ഒട്ടും പൊക്കം വെച്ചിട്ടില്ല. നമ്മുടെ നിന്ന് ഇതണ്ട ഒരു ഹാഫ് അരവരെ ഉള്ളു അല്ലേ? അരവരെ ആയിട്ടുള്ളൂ. അതെ, ഇതേപോലെ താഴേക്ക് കിടക്കണ്ടേ ാണ് ആയി മറ്റേ അത്യാവശ്യം ഒരു കുടുംബത്തിന് കഴിക്കാൻ പറ്റും. വലിയ മരമാണെങ്കിൽ ഒരുപാട് സ്ഥലമൊക്കെ നമ്മുടെ പോകും. അതെ അതെ, ശരിക്കും ഇത് വെക്കണം നല്ലത് വീട്ടില്. ഞാൻ സാധാരണ വലിയ മരം വെച്ചേക്കണം. അല്ല, വലിയ മരം എന്ന് വെച്ചാല് ഒരു ജാതിയുടെ ഒരു ആകൃതിയിൽ ഒരു 30 അടി പൊക്കത്തിലൊക്കെ മരം പോകും. അപ്പൊ അതിനനുസരിച്ച് കൊമേഴ്ഷ്യൽ ആയിട്ടൊക്കെ ചെയ്യുമ്പോ അതാണ് നല്ലത്. ഇതൊരു 3.5 വർഷത്തിനുള്ളിൽ ഇത് എനിക്ക് കായിക ഫലം ഉണ്ടായത്. 3.5-4 വർഷത്തിനുള്ളിൽ എന്തായാലും ഗ്രാഫ്റ്റ് ചെയ്തത് നമ്മളെ കറക്റ്റ് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ചട്ടിയിലൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും വലിയത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് വലുപ്പമായേക്കണത് ഞാൻ ആദ്യമായിട്ട് കാണാം. അത് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നു, അന്നൊക്കെ ഇത് അപൂർവമായിരുന്നു. ഇപ്പൊ അത് വളരെ കോമൺ ആയിട്ടുണ്ട് എല്ലായിടത്തും. എളുപ്പത്തിൽ കായ്ക്കാനും പിടിക്കാനും ഒക്കെ ഇത് ഗ്രാഫ്റ്റ് ആണ് നല്ലത് കണക്കില്. സാറുകൊണ്ട് താഴെ നട്ടിരിക്കുന്നത് ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാല് വേണ്ട, ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് മാങ്കോസ്റ്റിൻ ഉണ്ടാവും. സാറിന്റെ രീതി ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് അല്ലേ? ഇത് നല്ലൊരു ഓപ്ഷനാണ്, സ്ഥലക്കുറവുള്ളവർക്ക് പറ്റിയ ഒരു. ഇവിടെ തന്നെ വലിയ മരം ഉണ്ട് സാറിന്റെ അടുത്ത് ഇഷ്ടം പോലെ. പക്ഷെ ഈ ഒരു ചെറിയ മരം കണ്ടാൽ ഒരു പൊക്കെ ഇരിക്കണ പോലെയാണ് ഇതണ്ടാ. അതെ, ചെറിയൊരു മരമാണ് കേട്ടാ. പൊക്കം എന്ന് പറഞ്ഞാൽ ഒട്ടും പൊക്കൂല, എന്നാ ചെറിയ മരമല്ല. എത്ര വർഷം പഴക്കമായി സാർ ഇത്? ഇത് 2012 നട്ടത്. 2012 നട്ടെടുക്കുന്ന മരമുള്ള ആകെ ഇത്ര ആയിട്ടുള്ളൂ. ഡോർഫ് വെറൈറ്റി ആണ്, അടിപൊളി ഇടുവായിട്ടുണ്ട്. നിറച്ച് കായ് കായ് പഴുത്ത് വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? അടിപൊളിയായിരിക്കും പഴുക്കുമ്പോ അല്ലേ? ഒരുമിച്ച് ഇത് ഏറ്റവും സ്ഥലം അധികം എടുക്കുന്നില്ല, ചെറിയൊരു സ്ഥലത്ത് തന്നെ ഇത് നട്ട് നമുക്ക് കാവറിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ചെയ്തതല്ല, ഇതിന്റെ നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ്. സൈഡ് ബ്രാഞ്ച് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്താണ്. അപ്പൊ സൈഡ് ബ്രാഞ്ച് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിന് മുകളിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകത്തില്ല, സൈഡിലോട്ട് പടർന്നു വരാനുള്ള ഒരു ടെൻഡൻസി. സ്ഥലപരിമിതിയുള്ള ആളുകൾക്ക് ഡ്രമ്മിലും വെക്കാം. ഇതുപോലെ ഡ്രമ്മിൽ വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത മാങ്കോസ്റ്റിനൊക്കെ എല്ലായിടത്തും കിട്ടാൻ തന്നെ ഉണ്ട്. ആദ്യ കാലങ്ങളിൽ നമ്മള് കൃഷി വകുപ്പ് വിതരണം ചെയ്തിരുന്നു, ഗ്രാഫ്റ്റ് ചെയ്ത മാങ്കോസ്റ്റിനൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പരീക്ഷണം നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്, അതിൽ തന്നെ വിജയിക്കുക എന്നുള്ളത് അതിലും വലിയ കാര്യം. ശരിക്കും പറഞ്ഞാല് ഇത് ആളുകൾക്ക് പിന്നെ ഇതേപോലെ ചെയ്യാം. ഒരു മാങ്കോസ്റ്റിനൊക്കെ വെച്ച് കഴിഞ്ഞാല് ഒരു 8 വർഷം 9 വർഷം ഒക്കെ എടുക്കും ഒരു മാങ്കോസ്റ്റിന് കായ്ച്ചു കിട്ടാൻ. ഇപ്പൊ എളുപ്പത്തിൽ കായ്ക്കും. ഇത് സൈഡ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് സാറ് ചെയ്ത് വിജയിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോ ചെറിയൊരു മരമായിട്ട് നിൽക്കും, അതുപോലെ ചട്ടിയിലും ഡ്രമ്മിലും ടെറസിലും ഒക്കെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. എന്തായാലും തോമസ് സാറിനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.